ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമായി ബീഹാർ മാറിയിരിക്കുന്നു. നിർണായക യോഗവുമായി നിതീഷ് കുമാർ ഇന്ന് MLA മാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. വമ്പൻ നീക്കങ്ങൾ ബീഹാറിൽ നടക്കുന്നു. വീഴുമോ അത് വാഴുമോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങൾ രാവിലെ മുതൽ തന്നെ അവരുടെ ബ്രേക്കിംഗുകൾ ആരംഭിച്ചിരിക്കുന്നു. ഈ സമയം ന്യൂസ് ഇന്ത്യ മലയാളവും ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ബീഹാറിൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവരുടെ MLA മാരുടെ യോഗം, അതായത് JDUവിൻ്റെ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നു. അതിന് പുറമെ പറയുന്നത് ജാതി സെൻസസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്നാണ്. പക്ഷെ അതല്ല കാര്യങ്ങൾ, പകരം RJDയുമായി, അതായത് ലല്ലു പ്രസാദിൻ്റെ പാർട്ടിയുമായി ചേർന്നുകൊണ്ട്, കോൺഗ്രസിൻ്റെ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് BJP യെ പുറന്തള്ളിക്കൊണ്ട് ഭരണത്തിലേറാനുള്ള നിതീഷ് കുമാറിൻ്റെ തന്ത്രമാണ്. കാരണം നിതീഷ് കുമാറിനെ നമുക്കറിയാം, പലപ്പോഴും എവിടെയും ഏത് റോളിലും ഒരു ചതിയൻ്റെ റോളായിരുന്നു. അത് RJDയിൽ നിന്നപ്പോഴായാലും BJP പക്ഷത്ത് നിന്നായാലും ഒക്കെ ഭരണം കൈയാളിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു നിതീഷ് കുമാറിനെങ്കിൽ. ഒരുപക്ഷെ നിതീഷ് കുമാറിനെ കാത്തിരിക്കുന്ന ഉദ്ധവിൻ്റെ അവസ്ഥയായിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ആ നീക്കങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, ബീഹാറിൽ നിന്നുള്ള മുഴുവൻ BJP MLA മാരെയും അമിത്ഷാ ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. നിതീഷ് കുമാർ ഭരണം വിട്ടുപോവുകയാണെങ്കിൽ, അതായത് NDA മുന്നണി വിട്ടുപോവുകയാണെങ്കിൽ, 45 MLA മാരുള്ള നിതീഷ് കുമാറിൻ്റെ മുന്നണിയിൽ 15 പേരെ അവശേഷിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 30 MLA മാരെ JDUവിൽ നിന്നും അടർത്തി എടുക്കാൻ BJP നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 30 MLA മാർ JDUവിൽ നിന്നും BJP യിലേക്ക് എത്തും. 19 MLA മാരിൽ 13 കോൺഗ്രസ് MLA മാരുടെ പിന്തുണയും BJP ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 79 MLA മാർ മാത്രമുള്ള RJD, അതായത് ലല്ലു പ്രസാദിൻ്റെ പാർട്ടിയോടൊപ്പം 45 MLA മാർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ, CPIML 12 MLA മാർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ 150 MLA മാരുടെ ബലത്തിൽ ഭരിക്കാമെന്നുള്ള നിതീഷ് കുമാറിൻ്റെ സ്വപ്നങ്ങൾക്ക് തടയിടാനുള്ള അവസാന അടവും ആയുധവും പയറ്റുകയാണ് BJP. ദില്ലിയിലേക്ക് BJP യുടെ ബീഹാറിലുള്ള മുഴുവൻ നേതാക്കളെയും MLA മാരെയും വിളിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവർ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ബീഹാറിൽ നടക്കുന്നത് വലിയ ട്വിസ്റ്റ് തന്നെ ആയിരിക്കും. ഒരു പക്ഷേ നിതീഷ് കുമാറിൻ്റെ അവസാന രാഷ്ട്രീയ കളിയായി ഇത് മാറാൻ സാധ്യതയുണ്ട്. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ നിന്ന് 30 പേരെ അടർത്തിയെടുക്കാൻ BJP ക്കായാൽ അതോടുകൂടി നിതീഷ് കുമാർ എന്ന ബിംബം തകർന്നടിയും ബീഹാറിൽ. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ 13 MLA മാർ നിലവിൽ BJP യുടെ അനുഭാവം പുലർത്തുന്നവരാണ്. അത് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിരുന്നു. അവർ മുൻപ് BJP യുമായി അടുത്തു വന്നവരാണ്. അത് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസും JDUവും ബീഹാറിൽ തകർന്നടിയും. ഏതായാലും ഇന്ന് നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഇന്ന് JDU ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് തന്നെ RJD ലല്ലു പ്രസാദിൻ്റെ പാർട്ടിയും ഇന്നൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നു MLA മാരുടെ. പക്ഷേ അത് നാളത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും ബീഹാർ നിർണായകമായി തന്നെ മുൻപോട്ട് പോകുന്നു. രാഷ്ട്രീയ ട്വിസ്റ്റുകളും മുൻപോട്ട് പോകുന്നു. വരും മണിക്കൂറുകളിൽ സംഭവ വികാസങ്ങളുടെ യഥാർത്ഥ വിവരങ്ങളുമായി ന്യൂസ് ഇന്ത്യ മലയാളം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.